നമസ്കാരം. ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, യുവാവായിരിക്കുന്നതാണോ വൃദ്ധനായിരിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഗുരു പറഞ്ഞു, വൃദ്ധനായിരിക്കുക എന്നു വച്ചാൽ മുന്നിൽ കുറച്ചു സമയവും പിന്നിട്ട വഴികളിൽ ഏറെ തെറ്റുകളും എന്നർത്ഥം. യുവാവായിരിക്കുക എന്നാൽ തിരിച്ചും. ഇനി ഏതവസ്ഥയാണ് നല്ലതെന്ന് സ്വയം തീരുമാനിക്കുക. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുവാവിനെയും വൃദ്ധനെയുമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് നിർണയിക്കുന്നത്. നമ്മൾ കൂടുതൽ തെറ്റുകൾ ചെയ്യുകയും അത് തിരുത്താൻ സമയം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച്, തെറ്റുകൾ ചെയ്യുന്നത് കുറവും അത് തിരുത്താൻ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കുകയാണ്. മാക്സ്വെൽ മോൾസ് പറഞ്ഞു, യു മേക്ക് മിസ്റ്റേക്സ്, മിസ്റ്റേക്സ് ഡോണ്ട് മേക്സ് യു. പിശകുകൾ മനുഷ്യ സഹജമാണ്, പക്ഷെ പിശകുകളല്ല നമ്മളെ രൂപപ്പെടുത്തേണ്ടത്, മറിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ്. തെറ്റുപറ്റിയെന്നിരിക്കട്ടെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പോൾ ബിയർ ബ്രാൻഡ് പറയുന്നു, വെൻ യു മേക്ക് മിസ്റ്റേക്ക് ദർ ആർ ഓൺലി ത്രീ തിങ്സ് യു ഷുഡ് എവർ ഡു എബൌട്ട് ഇറ്റ്. അഡ്മിറ്റ് ഇറ്റ്, ലേൺ ഫ്രം ഇറ്റ് ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കുക. രണ്ട്, അവയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. മൂന്ന്, അവ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അതിന് നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. മുഹമ്മദ് അലി റിങ്ങിൽ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കോച്ച് ആഞ്ചലോ ഇവാൻറ്റി ഒരു തുണ്ട് പേപ്പർ അദ്ദേഹത്തിൻ്റെ ഗ്ലൗസിനുള്ളിൽ തിരികെ വെക്കുമായിരുന്നു. അതിൽ എത്രാമത്തെ റൗണ്ടിൽ അലി തൻ്റെ എതിരാളിയെ നിലം പരിശാക്കുമെന്ന് കുറിച്ചിടും. തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളതല്ല, എപ്പോൾ ജയിക്കുമെന്ന് കൃത്യതയുണ്ടായിരുന്നു ആ കുറിപ്പിൽ. ആ ചെറിയ കുറിപ്പ് മുഹമ്മദ് അലിയിൽ വളർത്തിയ ആത്മവിശ്വാസം വളരെ വലുതാണ്. എന്ന് പറഞ്ഞ പോലെ സൃഷ്ടിതാവായ ദൈവത്തിന് നമ്മളിൽ വിശ്വാസമുണ്ട്. നമ്മുടെ സാധ്യതകൾ ഏറ്റവും അധികം ഈ ലോകത്തറിയുന്നത് നമ്മുടെ ദൈവമാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും ദൈവത്തിലും എന്തിന് നമ്മളിൽ പോലും വിശ്വാസം ആഴത്തിൽ വേരോടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ തെറ്റുകളിലേക്ക് വഴുതി പോകുന്നത്. മുഹമ്മദ് അലിയുടെ ഗ്ലൗസിനുള്ളിലെ ആ കുറിപ്പ് പോലെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ തെറ്റുകളിലേക്ക് പോകാതെ ജീവിക്കാനുള്ള ആത്മവിശ്വാസം അത് നമുക്ക് നൽകും. അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. നിന്റെ വചനം കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. തിരുവചനം തെറ്റുകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകും, തിരിച്ചു വരാനുള്ള പ്രേരണയും. അതുകൊണ്ട് ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. മേ വെസ്റ്റ് പറയുന്നു, ദ എറർ ഈസ് ഹ്യൂമൻ ബട്ട് ഫീൽസ് ഡിവൈൻ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, പക്ഷേ അതിനെ ഓർത്തുള്ള പശ്ചാത്താപം അത് ദൈവികമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പാപത്തെക്കുറിച്ച് ഒരു ഫീൽ ഇല്ല എന്നുള്ളതാണ്. കാരണം പാപം നമ്മുടെ ജീവിതത്തിൽ ശീലമായി പോയി. തെറ്റുകളിൽ കുടിയിരിക്കാനുള്ളതല്ല ജീവിതം, തിരുത്തി മുന്നേറാനുള്ളതാണ്. റോമർ കഴിയ ലേഖനം 6:23 പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമുക്കേത് പ്രായവും ആയിക്കൊള്ളട്ടെ, ആരംഭത്തിലെ ആ കഥയിലെ ഗുരു പറഞ്ഞതുപോലെ യൗവനം എപ്പോഴും കാത്തു സൂക്ഷിക്കാം. പിശകുകൾ കുറവും ജീവിക്കാൻ ഏറെ സമയവുമുള്ള യൗവനത്തെ പോലെ തിരുത്തി മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു.
ക്ഷമിക്കാൻ കരുണയുടെ കടലായ ദൈവമുള്ളപ്പോൾ, തെറ്റുകളെ തിരുത്താൻ ഒരു മനസ്സ് നമ്മൾ ആർജിച്ചാൽ മതി. പിശകുകളിൽ കുടിയിരിക്കാൻ ഉള്ളതല്ല നമ്മുടെ ജീവിതം, മറിച്ച് തിരുത്തി മുന്നേറാനുള്ളതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.